മൈഗ്രെയിൻ തലവേദനയുള്ള ആളുകളെ രണ്ടായിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് ജോലിയുടെ സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സ്ട്രെസ് കാരണം തലവേദന വരുന്ന ആളുകൾ. മറ്റേത് തലവേദനയുടെ സ്ട്രെസ് കാരണം ജോലിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ. നിങ്ങളിതിൽ ഏത് തരമാണെങ്കിലും ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. സാധാരണയായിട്ട് ജോലിയും വീടും സെൽഫ് അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫും കൂടെ ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന ഒരുപാട് മൈഗ്രെയിൻ രോഗികൾ നമ്മുടെ അടുത്ത് വരാറുണ്ട്. ഇത്തരത്തിൽ സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകൾ സ്ട്രെസ് മൂലം തന്നെ മൈഗ്രെയിനൊരു ട്രിഗറിംഗ് ഫാക്ടറായിട്ട് പലപ്പോഴും കണ്ടുവരാറുണ്ട്. നമ്മുടെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വരുന്ന ആളുകളിൽ ഒരുപാട് പേര് ജീവിതത്തിലെ സ്ട്രെസ്സുകൾ കാരണം മൈഗ്രെയിൻ ട്രിഗർ ചെയ്യുന്ന വ്യക്തികളാണ്. അതിനേക്കാൾ ഒരുപാട് വ്യക്തികൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന കാറ്റഗറി എന്ന് പറയുന്നത് മൈഗ്രെയിൻ തന്നെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമായിട്ട് മാറുകയും അത് ജോലിയെയും കുടുംബത്തിനെയും വ്യക്തിബന്ധങ്ങളെയും എല്ലാം ബാധിക്കുന്നതായിട്ടുമാണ് നമ്മൾ കണ്ടുവരാറ്. ഇത്തരത്തിൽ നിങ്ങളുടെ തലവേദനകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിങ്ങളുടെ മൈഗ്രെയിൻ ജോലി അവസ്ഥയോ കുടുംബ ബന്ധത്തെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ മൈഗ്രെയിൻ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നുണ്ടെന്നും ചികിത്സിക്കുന്നുണ്ടെന്നും നിങ്ങൾ ഉറപ്പാക്കണം. മൈഗ്രെയിൻ രോഗിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു എൻവയൺമെന്റ് എന്ന് പറയുന്നത് ജോലി സ്ഥലമാണ്, വർക്ക് സ്പേസ് ആണ്. ജോലി സ്ഥലത്ത് പ്രത്യേകിച്ചും ബോസിനോട് നമുക്ക് ലീവ് എടുക്കാനായിട്ടും അല്ലെങ്കിൽ പെർമിഷൻ ചോദിക്കാനുമായിട്ടുള്ള മടി കാരണം നമ്മൾ പെയിൻ കില്ലറുകളെ അധികമായിട്ട് ആശ്രയിക്കുകയും ലീവ് എടുക്കാതെ വർക്കിന് പോവുകയും ട്രീറ്റ്മെന്റിനായിട്ട് സമയം കണ്ടെത്താതെ ഇരിക്കുകയും ചെയ്യുമ്പോൾ മൈഗ്രെയിൻ വിൽ ക്യാച്ചപ്പ് അല്ലെങ്കിൽ മൈഗ്രെയിൻ നിങ്ങളെ ഓടിച്ചിട്ട് പിടിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളൊരു മൈഗ്രെയിൻ രോഗിയാണെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് നിങ്ങളുടെ ടീം മെമ്പേഴ്സിനോടും അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയിനോടോ എംപ്ലോയറിനോടോ ബോസിനോടോ എല്ലാം കൃത്യമായിട്ട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്യുകയും ഇത് മാറ്റിയെടുക്കുവാനുള്ള ചികിത്സകളും നിങ്ങൾ എടുക്കേണ്ടത് ആവശ്യമാണ്. മൈഗ്രെയിൻ ഒരു മാറാ രോഗമാണെന്നും ഇതിന്റെ വേദനയിൽ നിന്ന് നമുക്ക് വിടുതലില്ല എന്നും ഉള്ള തെറ്റിദ്ധാരണ വെച്ചുകൊണ്ട് പല ആളുകളും ജോലിയിൽ നിന്നും റിസൈൻ ചെയ്യുകയും ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ സ്ട്രെസ് കുറയുമല്ലോ, കുറച്ചൊക്കെ തലവേദനയിൽ നിന്നും വ്യത്യാസം വരുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരുപാട് തവണ ലീവ് എടുക്കുമ്പോഴും പെർമിഷൻ ചോദിക്കുമ്പോഴും നമ്മുടെ ഡ്യൂട്ടികളും ടാർഗറ്റുകളും എത്താതെ വരുമ്പോഴും നമ്മൾക്ക് ജോലി ഭാരം കൂടുകയും അതിൽ നിന്നും കൂടുതലായിട്ട് നമുക്ക് സ്ട്രെസ് അനുഭവിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുവരാറ്. ഇതിനെല്ലാം ഒരു പരിഹാരം എന്ന് പറയുന്നത് മൈഗ്രെയിൻ കൃത്യമായിട്ട് ഡയഗ്നോസ് ചെയ്യുകയും ചികിത്സിക്കുകയും ചെയ്യുന്നത് തന്നെയാണ്. മൈഗ്രെയിൻ അനുഭവിക്കുന്നത് കാരണം നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ താഴെ കമന്റ് ചെയ്യുമല്ലോ.